ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എൻ എം ആർ സ്പെക്ട്രോസ്കോപ്പി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഷോർട്ടായിട്ടുള്ള നോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ എം ആർ സ്പെക്ട്രോസ്കോപ്പി ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇ എം പർച്ചൽ ആൻഡ് ഫെലിക്സ് ബ്ലോഷാണ്. എൻ എം ആറിൻ്റെ പൂർണ്ണ രൂപം ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്നാണ്. കാരണം ഇറ്റ് റിലേറ്റഡ് ടു ദ റെസൊണൻസ് ഓഫ് ന്യൂക്ലിയർ മാഗ്നറ്റ്. സിമിലർ ടു പ്രോട്ടോൺ സ്പിൻ 1/2, ഹൈഡ്രജൻ്റെ സ്പിൻ 1/2 ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിന് പി എം ആർ എന്ന പേരുമുണ്ട്. ഹിയർ വി ടേക്ക് ഹൈഡ്രജൻ ആറ്റം ആസ് ന്യൂക്ലിയസ്. പി എം ആറിൻ്റെ പൂർണ്ണ രൂപം പ്രോട്ടോൺ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്നാണ്. കെമിക്കൽ ഷിഫ്റ്റ്, അതായത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയെന്ന് കരുതി, അതിൻ്റെ വലതുഭാഗത്ത് നമ്മൾ റെഫറൻസ് കോമ്പൗണ്ടിനെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് രണ്ടോ മൂന്നോ പീക്സും നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ റെഫറൻസ് കോമ്പൗണ്ടിൽ നിന്നും പീക്കിലേക്കുള്ള ആ ഡിസ്റ്റൻസിനെയാണ് കെമിക്കൽ ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പീക്കിലേക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും, റെഫറൻസ് കോമ്പൗണ്ടിൽ നിന്നും രണ്ടാമത്തെ പീക്കിലേക്ക് വേറെ ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഒരു പൊസിഷൻ ഓഫ് സിഗ്നൽ ഗിവൺ ദ ഇലക്ട്രോണിക് എൻവയോൺമെൻറ്റ്, ദിസ് ഷിഫ്റ്റ് ഇൻ പൊസിഷൻ ഈസ് കോൾഡ് കെമിക്കൽ ഷിഫ്റ്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ. അത് കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ ഈക്വൽ ടു എച്ച് സാമ്പിൾ എസ് എച്ച് റെഫറൻസ് ഡിവൈഡഡ് ബൈ എച്ച് റെഫറൻസ് ഇൻ ടു 10^6. കെമിക്കൽ ഷിഫ്റ്റ് ഈസ് ഓൾസോ റെപ്രസെൻറ്റഡ് ബൈ ടോ. ടോ ഈസ് ഈക്വൽ ടു 10 - ഡെൽറ്റ. അതായത് നമുക്ക് വേണമെങ്കിൽ ഡെൽറ്റയുടെ രീതിയിലേക്കും ടോയുടെ രീതിയിലേക്കും ഈ ഒരു ഇക്വേഷൻ വെച്ച് ഇതിനെ കൺവേർട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും റെപ്രസെൻ്റ് ചെയ്യാം, ടോ ആയിട്ടും ഡെൽറ്റ ആയിട്ടും. അതാണ് ടോ ഈക്വൽ ടു 10 - ഡെൽറ്റ. ഇവിടെ നമ്മൾ റെഫറൻസ് കോമ്പൗണ്ടായി ഉപയോഗിക്കുന്നത് ടെട്രാമീഥൈൽ സിലേൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഷോർട്ട് ഫോം TMS. അതായത് ഒരു സിലിക്കണിന്മേൽ 4 മിഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അത് തന്നെ എടുക്കാനുള്ള കാരണം ഇനേർട്ട് സോലുബിൾ ഇൻ മോസ്റ്റ് ഓർഗാനിക് സോൾവെൻറ്റ് 12 ഹൈഡ്രജൻ ആറ്റംസ് ആർ ഇക്വാലൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പലതവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇതിൽ 12 ഹൈഡ്രജൻ ആറ്റംസ് ആണുള്ളത്, അത് ഇക്വാലൻ്റ് ആണ്. സോ ഷാർപ്പ് അബ്സോർപ്ഷൻ പീക്ക് ഒബ്റ്റൈൻഡ് ഡസ് നോട്ട് മേക്ക് ഇൻ്റർ മോളിക്കുലർ അസോസിയേഷൻ. ലാസ്റ്റ് പോയിൻറ്റ്, TMS ഹൈലി വോളറ്റൈൽ, സോ ഈസിലി റിമൂവ്ഡ്. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് റെഫറൻസ് കോമ്പൗണ്ടായി ടെട്രാമീഥൈൽ സിലേനെ തന്നെ എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഷീൽഡിംഗ് ആൻഡ് ഡീ ഷീൽഡിംഗ്. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. CH3 CH2 Cl. ഇവിടെ ഒരു ക്ലോറിൻ ഈ കോമ്പൗണ്ടുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ക്ലോറിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പോൾ ക്ലോറിനുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നത് CH2 ഗ്രൂപ്പാണ്. നമുക്കറിയാം ക്ലോറിൻ വളരെ ഇലക്ട്രോ നെഗറ്റീവ് ആണെന്ന്. അപ്പോൾ രണ്ട് ടൈപ്പ് പ്രോട്ടോൺ ആണ് ഇവിടെ ഉള്ളത്, CH3 എ ടൈപ്പ് പ്രോട്ടോണും CH2 എന്ന് പറയുന്നത് ബി ടൈപ്പ് പ്രോട്ടോൺ. ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ CH3 അതിന് ചുറ്റും ഒരു ഇലക്ട്രോൺസിൻ്റെ തിക്കായിട്ടുള്ള ഒരു ഷീൽഡിംഗ് തന്നെ ഉണ്ടാവും. CH3 ചുറ്റും തിക്കായിട്ടുള്ള ഒരു ലെയർ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസിൻ്റെ ഒരു ഷീൽഡായിട്ട് നിൽക്കുന്നുണ്ടാവും. എന്നാൽ ബി ടൈപ്പ് പ്രോട്ടോണിലാണെങ്കിൽ അതിനടുത്ത് കിടക്കുന്ന ക്ലോറിൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. CH2 ഇലക്ട്രോൺസിനെ എല്ലാം തന്നെ ക്ലോറിൻ അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് വളരെ തിന്നായുള്ള ഒരു ലെയർ മാത്രമേ CH2 കേസിൽ ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ CH3 പോലെ തിക്കായിട്ടുള്ളൊരു ഷീൽഡിംഗ് അതിനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ നോക്കാം, നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഷീൽഡിംഗ് എന്ന് പറയുന്നത് ലെസ് എനർജി റിക്വയർഡ് ടു ഫ്ലിപ്പ്, കാരണം വളരെ കുറച്ചാണ് അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളോ, അതിന് എനർജിയും വളരെയധികം കുറവായിരിക്കും, അപ്പ് ഫീൽഡാണ്, അതുകൊണ്ട് തന്നെ ലോ കെമിക്കൽ ഷിഫ്റ്റ് ആയിരിക്കും. മനസ്സിലായി കാണുന്നു ഇരുന്നു. ഷീൽഡിങ്ങിൻ്റെ കേസിൽ വളരെ കുറച്ച് എനർജിയാണ് അത് ഫ്ലിപ്പ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളു. നെക്സ്റ്റ് കേസാണ് ബി ടൈപ്പ് പ്രോട്ടോൺ. ഹൈ എനർജി വേണം ഫ്ലിപ്പ് ചെയ്യാനായിട്ട്, കാരണം അതിന് ഇലക്ട്രോൺസ് എല്ലാം തന്നെ ക്ലോറിൻ അട്രാക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹൈ എമൗണ്ട് അപ്ലൈ എ മാഗ്നറ്റിക് ഫീൽഡ്, ഡൗൺ ഫീൽഡാണ്, ഹൈ കെമിക്കൽ ഷിഫ്റ്റാണ്. ഓർത്ത് വയ്ക്കുക, എ ടൈപ്പ് പ്രോട്ടോൺ ലെസ് എനർജിയാണ് കമ്പയർഡ് ടു ബി ടൈപ്പ് പ്രോട്ടോൺ.
പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഷീൽഡ് അപ്പ് ഫീൽഡ് ആണോ ഡൗൺ ഫീൽഡ് ആണോ എന്ന് അറിയാനായിട്ട് ഞാനൊരു ക്ലൂ തരാം. ഡി ഷീൽഡ് ഡൗൺ ഫീൽഡ്, ഡി 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 ഷീൽഡ് ഡൗൺ ഫീൽഡ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പ് ഫീൽഡ് എന്ന് പറയുന്നത് ഷീൽഡിങ് ആയിരിക്കും എന്ന്. പിന്നെ അറ്റാച്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം കോസ് ഗ്രേറ്റർ ഡി ഷീൽഡിങ്. ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം വരും തോറും ഡി ഷീൽഡിങ് ആണ് കൂടുതലാവുന്നത്. സോ ഡി ഷീൽഡിങ് ആകുമ്പോൾ നമുക്കറിയാം ഡൗൺ ഫീൽഡ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെങ്കിലും അവിടെ ഡി ഷീൽഡിങ് ആണ്, ഡിക്രീസ് ഇലക്ട്രോൺ ഡെൻസിറ്റി അറൗണ്ട് ദ പ്രോട്ടോൺ, അതുകൊണ്ട് തന്നെ അതും ഡൗൺ ഫീൽഡാണ്. നെക്സ്റ്റ് ആണ് പീക്ക് ഏരിയ. പീക്ക് ഏരിയ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഗിവിംഗ് റൈസ് ടു ദാറ്റ് പീക്ക്. അതായത് എത്ര ആണ് അതിൻ്റെ പീക്ക് ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻ്റ് ആണ് എന്നതിനോട് ഈക്വലായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം, CH3 CH2 OH. ഈ ഒരു കേസിൽ മൂന്ന് ടൈപ്പ് പ്രോട്ടോൺസ് ആണുള്ളത്, CH3 ഒരെണ്ണം, CH2 ഒരു ടൈപ്പ് പ്രോട്ടോൺ, OH എന്ന് പറയുന്ന മറ്റൊരു ടൈപ്പ് പ്രോട്ടോൺ. അതുകൊണ്ട് തന്നെ 3:2:1 ആണ് അതിൻ്റെ റേഷ്യോ എങ്കിൽ, കാരണം എത്ര ടൈപ്പ് പ്രോട്ടോൺ ആണ്, ആദ്യത്തെ പ്രോട്ടോണിൻ്റെ നമ്പറും എന്താണ് 3:2:1 ആണ്, അതിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും പീക്ക് ഏരിയ എന്ന് പറയുന്നത്. 3:2:1 നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഡിസൈഡ്സ് ദ ഇൻഡെൻസിറ്റി. കപ്ലിംഗ് കോൺസ്റ്റൻറ്റ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പീക്സ് ഇൻ മൾട്ടിപ്ലെറ്റ് ഈസ് കോൾഡ് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ഓർക്കാനുള്ളത്, കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് റെഫറൻസ് കോമ്പൗണ്ടിൽ നിന്നും പീക്കിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് രണ്ട് പീക്കുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ്. ഇറ്റ് ഈസ് മെഷർ ഓഫ് ഇഫക്റ്റീവ്നെസ് ഓഫ് സ്പിൻ സ്പിൻ കപ്ലിംഗ്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സൈക്കിൾസ് പെർ സെക്കൻഡ്. Splitting of signals, interaction of spin of proton with that of another proton on adjacent carbon. Equivalent protons do not cause splitting. Non-equivalent anengil maatrame split cheyugullo. The multiplicity of hyperfine structure depends on number of protons on adjacent carbon. It is equal to n plus 1 into 2ni plus 1. I എന്ന് പറയുന്നത് spin constant number ആണ്. ഹൈഡ്രജന്റെ കേസിലാണെങ്കിൽ 1/2. കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. CH3 CH2 Cl, ഇവിടെ CH3 and CH2 അങ്ങനെ രണ്ട് ടൈപ്പ് പ്രോട്ടോൺസ് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിഗ്നൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 signals ആണ്. ഇനി നോക്കാം, എ ടൈപ്പ് പ്രോട്ടോൺ ആണെങ്കിൽ, അതായത് CH3 ആണ് എ എന്ന് പറയുന്നത്, എ ടൈപ്പ് പ്രോട്ടോൺ ആണെങ്കിൽ അതിൻ്റെ നൈബറിങ്ങിലായി എത്ര പ്രോട്ടോൺസ് ഉണ്ട്, CH2 ഗ്രൂപ്പാണ്. അതുകൊണ്ട് രണ്ട് പ്രോട്ടോൺ പ്രസൻ്റ് ആണ്, n+1 ആണ് അതിൻ്റെ വാല്യൂ. n+1 റൂളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം, 2+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 triplet. ബി ടൈപ്പ് പ്രോട്ടോണിനെ നോക്കുക, അതിൻ്റെ നൈബറിങ് ആയിട്ട് കിടക്കുന്നത് CH3 ആണ്. CH3 മൂന്ന് പ്രോട്ടോൺ ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്, അതുകൊണ്ട് 3+1 = 4, അത് ക്വാർട്ടറ്റ്. അത് ട്രിപ്ലറ്റ് ക്വാർട്ടറ്റ്, അതിനെ എങ്ങനെ എഴുതുക മൾട്ടിപ്ലിസിറ്റി എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ, CH3 CH2 CH2 Br. ഈ കേസിൽ മൂന്ന് ടൈപ്പ് പ്രോട്ടോൺ ആണ്, CH3 ഒരു ടൈപ്പ്, CH2 മറ്റൊരു ടൈപ്പ്, CH2 Br അത് വേറൊരു ടൈപ്പ്. അതിന് കാരണം രണ്ടും CH2 ആണെങ്കിലും ഒരു CH2 Br അടുത്താണ് കിടക്കുന്നത്, അതുകൊണ്ട് അത് രണ്ടും രണ്ട് തരം പ്രോട്ടോൺ ആയി തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ടോട്ടലി 3 type signals ആണ് ലഭിക്കുന്നത്. എ ടൈപ്പ് പ്രോട്ടോണിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ നൈബറിങ്ങിൽ കിടക്കുന്നത് രണ്ട് പേരാണ്, സോ 2+1 triplet. ദെൻ ബി ടൈപ്പ് പ്രോട്ടോൺ ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 3 റൈറ്റ് സൈഡിൽ 2, ടോട്ടലി 5 5+1 6 sextet. സി ടൈപ്പ് പ്രോട്ടോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് 2 protons ആണ്, അതുകൊണ്ട് 2+1 = 3 again triplet. അങ്ങനെ 3 type signals ആണ് നമുക്ക് ലഭിക്കുന്നത്. മൾട്ടിപ്ലിസിറ്റി എങ്ങനെ എഴുതുക നോക്കാം. നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് 1 to 8 വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 1 ഡെസിഗ്നേഷൻ സിംഗ്ലെറ്റ് ആണ്, മൾട്ടിപ്ലിസിറ്റി സിമ്പൽ എസ് ആണ്. 2 ഡബ്ലെറ്റ് ഡി, 3 ട്രിപ്ലെറ്റ് ടി, 4 ക്വാർട്ടെറ്റ് ക്യു, 5 ക്വിൻറ്റെറ്റ് ക്യു ടി, 6 സെക്സ്റ്റെറ്റ് എസ് ടി, 7 സെപ്റ്റെറ്റ് ഓർ ഹെപ്റ്റെറ്റ് എസ് പി,
8 ആണെങ്കിൽ ഒക്ടെറ്റ് ഒ ടി. ഇഫ് സിഗ്നൽസ് ഹാവിങ് മോർ ദാൻ 5 ലൈൻസ് ഇറ്റ് ക്യാൻ ബി ഡെസിഗ്നേറ്റഡ് ആസ് മൾട്ടിപ്ലെറ്റ് എന്ന് പറയും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സാമ്പിളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പ്രോബ്ലംസുമായി അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ എം ആറിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എൻ എം ആർ യൂസ് ടു ഡിറ്റക്ട് ആക്ടിവേഷൻ എനർജി, റിയാക്ഷൻ വെലോസിറ്റി, സ്റ്റഡി എക്സ്ചേഞ്ച് എഫക്റ്റ്, ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രക്ചർ എലൂസിഡേഷൻ. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റുള്ള മെത്തേഡ്സിനെ അപേക്ഷിച്ച് വളരെ ചീപ്പറായിട്ടുള്ളൊരു മെത്തേഡാണ്. പിന്നെ ലിക്വിഡ്സിൻ്റെ കേസിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ലിമിറ്റേഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസ് ആവശ്യമായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ എൻ എം ആറിൻ്റെ പ്രോബ്ലംസ് മാത്രം അടങ്ങുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.